ഒരു ഇൻജോർഡ് ബേഡ് ഒരു മുറിവേറ്റ പക്ഷിയെ പോലെയാണ് എൻ്റെ ഫോണിനെ ഞാൻ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് ഇത് ഏത് ഫിഗർ ഓഫ് സ്പീച്ചാണ് അവിടെ നമുക്ക് ലൈക്ക് എന്ന വേഡ് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സിമിലിയാണെന്ന് പറയാം മൊബൈൽ ഫോണിനെ ഒരു ഇൻജുയർഡ് ബേഡുമായിട്ട് കമ്പാരിസൺ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് വാട്ട് ഇസ് സിമിലി സിമിലി സിമിലിസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു എൻഡി ഡിഫറെൻറ്റ് തിങ്സ് യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ഓർ ആസ് ഒവായിഡ് അ ദസ് ദ സ്പീക്കർ ടെൻത് മൊബൈൽ ഫോൺ ലൈക്ക് ആൻ ഇൻജോർഡ് വേർഡ് എന്തുകൊണ്ടാണ് സ്പീക്കറ് മൊബൈൽ ഫോണിനെ ഒരു ഇൻജോർഡ് ബേഡായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇൻ അവർ മോഡേൺ വേൾഡ് വി ട്രീറ്റ് അവർ മൊബൈൽ ഫോൺസ് എസ് അവർ പെറ്റ്സ് ലൈക്ക് അസ് ഷീ ടെൻസ് ടു ഹെ ഫോൺ അസ് അൻ ഇൻജോർഡ് ബേഡ് അതായത് നമ്മുടെ ഈ മോഡേൺ വേൾഡിൽ എല്ലാ മൊബൈൽ ഫോണിലൂടെയാണല്ലോ നമ്മുടെ കോൺവെസേഷൻ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള കോൺവെർസേഷൻ നടത്തുന്നതൊക്കെ മൊബൈൽ ഫോണിലൂടെയാണ് നമ്മൾ നമ്മുടെ പെറ്റായിട്ടാണ് നമ്മുടെ മൊബൈൽ ഫോണിനെ കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്പീക്കറ് ഈ ഒരു ഫോണിനെ ഒരു ഇൻജോർഡ് ബേഡായിട്ട് കൺസിഡർ ചെയ്യുന്നത് വാട്ട് ഡു ദി ലെറ്റേഴ്സ് എക്സെക്സ് മെയിൻ ഇൻ ടെക്സ്റ്റ് മെസ്സേജസ് ടെക്സ്റ്റ് മെസ്സേജുകളിൽ ഈയൊരു കോഡ് എക്സെക്സ് എക്സെക്സ് എന്ന് പറഞ്ഞ ഈയൊരു ലെറ്റർ എന്താണ് അർത്ഥമാക്കുന്നത് എക്സെക്സ് റപ്രസെൻകിസസ് സിംബലൈസിംഗ് അഫെക്ഷൻ ഇൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ അതായത് ഈ ഫോണിലൂടെയുള്ള ടെക്സ്റ്റ് മെസ്സേജിലൊക്കെയാണ് നമ്മൾ എക്സെക്സ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടൊരു അഫെക്ഷൻ അഫെക്ഷനെയാണ് കാണിക്കാനാണ് അതായത് കിസ് തുടങ്ങിയിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിന് കാണിക്കാൻ സിമ്പിളൈസ് ചെയ്യുന്നതാണ് എക്സെക്സ് ഓക്കെ താങ്ക്